I was waiting to come inside as well. Yeah. Ladies and gentlemen. Okay, so this is for you and പിന്നെ ചേച്ചിയുടെ മുട്ടയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. സാർ, സാറിന്റെ തല എവിടെ? സാർ, സാർ തല, സാറിന്റെ തല എവിടെ? കയ്യിലൊരു തല വെക്കായിരുന്നല്ലോ. ഒരു കല്യാണി, ഒരു കല്യാണി, എല്ലാരും ഫോളോ ചെയ്യണം, എല്ലാരും. അപ്പൊ മച്ചാ, നമ്മൾ ഇന്ന് മിക്സ് ഇന്ത്യ വന്നേക്കാണ്. ഇന്ന് അവിടുത്തെ ഇനാഗ്രേഷൻ ആണ്. നമ്മുടെ തെന്നിന്ത്യൻ താര സുന്ദരി ആരാണ് ഇന്ന് ഇവിടെ ഗസ്റ്റ്? ഐശ്വര്യ വെറുതെ പ്രൊമോട്ട് ചെയ്ത ഭർത്താവേ. ഓക്കെ, ഇവിടുത്തെ ഗസ്റ്റ് ഞാൻ. ഗസ്റ്റ് ഇന്നത്തെ ഗസ്റ്റ് രശ്മിക മന്ദന. അവളെ കാണാൻ വേണ്ടി ചില്ലടിച്ചിരിക്കുവാണ്. പിന്നെ എന്താ ക്രഷ് അടിച്ചിരിക്കുക? ക്രഷ് ആണ്. വൈഫ് കൂടെ ഉണ്ട് കേട്ടോ, ചുമ്മാ കൂട്ടാണല്ലോ എന്റെ വൈഫ്. അതാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ കെട്ടിയത്. കോഴിത്തല എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? സുഖം. കോഴിത്തല എന്തോ വിശേഷം? എനിക്ക് നല്ല സുഖം. അപ്പൊ ശരി, എന്തൊക്കെയുണ്ട്? സുഖമാടാ. വയറ് നിറഞ്ഞു, രാവിലെ ഒന്നും കഴിച്ചില്ല, ചായ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്റെ താടിക്കും തൊട്ടോടാ. കേരളത്തിലുള്ള സകല വ്ളോഗേഴ്സ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വിജയമാണ്. പിന്നെ അല്ല വിജയമച്ചൻ അജിമച്ചൻ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ കണ്ടില്ലയോ? അറിയായില്ലേ അശ്വിനെ, ഇങ്ങനൊരു അവസ്ഥയിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇത് കണ്ടില്ല, ചുറ്റും തന്നെ നോക്കുന്നേ. ഫുള്ള് ക്യൂട്ട് കുട്ടികളാണല്ലേ. മച്ചാൻ എന്താ പറയാനുള്ളത്? സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ മച്ച എന്തൊക്കെയുണ്ട്? തൊപ്പി കണ്ണാടിയൊക്കെ എപ്പോഴും ഹായ്. നാണം വന്നു നിനക്കൊക്കെ എപ്പോഴത്തേക്ക്? അതെന്താണ് സെൽഫി എടുക്കാൻ ഞങ്ങളെ ഒന്നും വിളിക്കൂലേ? എടി സെൽഫി എടുക്കാൻ നമ്മളെ ഒന്നും വിളിക്കൂലേ? സെൽഫി എടുക്കാൻ ഞങ്ങളെ ഒന്നും വിളിക്കൂലേ? നന്ദി എനിക്ക് വയറില്ലടാ, എന്റെ വയറൊക്കെ കുറഞ്ഞു കേട്ടാ. പറയുന്നുണ്ടടാ, എനിക്കൊരു ആശ്വാസം. പിന്നെ നന്നായിട്ട് 10 kg എടുത്ത് പറഞ്ഞു. കുട്ടി ഹാപ്പി അല്ലേ ഞാൻ വന്നതിൽ? കള്ളം പന്നി തരവിളിക്കാൻ പാടില്ല. ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു. കല്യാണം വിളിച്ചില്ല, കല്യാണം വിളിക്കാൻ സമയമായില്ല. ഇനിയുണ്ട് സമയം, കിടക്കുക. രണ്ട് മാസം കൊണ്ട് ആണല്ലേ. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടിയാണോ? അങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സന്തോഷത്തിനെ കുറിച്ച് നമ്മളോട് ഷെയർ ചെയ്യുന്നു. യൂട്യൂബേഴ്സിനെ നിങ്ങൾ എല്ലാവരും വീഡിയോയിൽ കൂടെ കാണുന്നത് എല്ലാ കേരളത്തിലുള്ള മിക്ക യൂട്യൂബേഴ്സ് എത്തിയിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ കരുനാഗപ്പുഴയുടെ മണ്ണിൽ എത്തിച്ച വെച്ചിട്ടേക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഓക്കെ, താങ്ക് യു. ഒരുപാട് ഒരുപാട് അടിപൊളിയാക്കാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു വലിയ സംരംഭം. എനിക്ക് തോന്നുന്നു തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 80,000 sq ft 80,000 കൂടി പോയി. എന്നോട് ക്ഷമിക്കണം, ഹെൽനോസ് പാർട്ടിയുടെ ഡ്യൂപ്പാണ് കേട്ടോ. ഓക്കെ, വന്നിരിക്കുകയാണ് 85,000 sq ft. അതിമനോഹരമായിട്ട് നമുക്ക് എത്ര കല്യാണം വേണമെങ്കിലും ഇവിടെ നടത്താം അല്ലേ? അതെ. അപ്പൊ നമ്മുടെ കരുനാഗപ്പള്ളിയുടെ പവർ കാണിക്കാൻ ഒരു കൈയടി കൂടി. പക്ഷേ ഇടക്കിടെ ഇങ്ങനെ പറയണം, ഞങ്ങൾക്ക് തോന്നുന്നില്ല ട്വിൻസ് ആണ്. തോന്നിപ്പിക്കല്ലോ.
അപ്പൊ ഞങ്ങള് കരുനാഗപ്പള്ളി സ്വദേശക്കാര് തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടില് ഇത്ര നല്ല വലിയൊരു സംരംഭം, ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടെ നോക്കി കണ്ട സംരംഭം ഉള്ളില് കയറി കണ്ടപ്പോ പ്രതീക്ഷകൾക്കൊന്നും ഒരു കോട്ടവും പറ്റിയില്ല. അത്ര അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് വെക്സ് ഇന്ത്യ. അപ്പൊ എന്തായാലും ഇനി മറ്റു സ്ഥലങ്ങളിൽ നിന്നപ്പോ ഒരുപാട് കാലിക്കട്ടിൽ നിന്ന് വരെ ആളുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ നമുക്ക് മറ്റു സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മുടെ വെക്സ് ഇന്ത്യ എത്തുന്നതായിരിക്കും. ഒരുപാട് ആളുകൾ നമ്മുടെ നാടിനെ അറിയാൻ കൂടി പോവുകയാണ്. അതുപോലെ തന്നെ നമ്മള് കരുനാഗപ്പള്ളിക്കാരാണ്, നിങ്ങൾ എല്ലാവരും ഇങ്ങനൊരു ഒരു പ്രോഗ്രാമിൽ വന്നത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ചേച്ചിയുടെ മുട്ടയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് നന്ദി. അപ്പൊ ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് പറയുന്നു. ചേച്ചിക്ക് എന്റെ കണ്ടന്റ് കണ്ടിട്ടുണ്ടോ ചേച്ചി? എന്നാ പിന്നെ ഞാൻ അറിഞ്ഞോളാം. എന്റെ മച്ച, ഞാൻ ഇതേ ഒരു പ്രോഗ്രാം, ഒരു ക്യൂട്ട് കുട്ടി, സത്യമായിട്ടും ക്യൂട്ടാട്ടോ. യൂട്യൂബ് ചാനൽ ഉണ്ട്, പെട്രാക്സ് ബോയ് എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ ചാനലാണ്. അതോടൊപ്പം മറാക്കിൾ കപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി ചാനലുമാണ് റൺ ചെയ്യുന്നത്. എന്തായാലും കരുനാഗപ്പള്ളിക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ് ഈ പറയുന്ന. ഞാന് ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. എടാ, ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇവരുടെ ചാനലിൽ വരും. എങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയോ? ഇവരൊന്ന് സൂക്ഷിച്ചു നോക്കി, എന്തെങ്കിലും കാണുന്നുണ്ട് എക്സ്ട്രാ മൈക്കുണ്ട്. ശരി, നമസ്കാരം. എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോ കാണാത്ത കർണാടകക്കാർ എനിക്ക് ചുരുക്കമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു നവശ്ര വീഡിയോ കാണാൻ. ഞാനൊരു ക്ലൈന്റ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ഫർണിച്ചർ ഷോപ്പിന്റെ. പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളി ഇങ്ങനെ പറഞ്ഞു നടക്കുവാണ്, എനിക്ക് പേടിയായി പോയി. അയ്യോ അയ്യോ, ഞാൻ എങ്ങനെ ഇങ്ങനെ സംസാരിക്കും, ഇത്ര എനർജി ആയിട്ട് എങ്ങനെ സംസാരിക്കുന്നു തോന്നിപ്പോയി. അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബോംബാണ് എന്റെ അടുത്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ ഷോപ്പിനെ കുറിച്ച്, നമ്മുടെ വീഡിയോസിനെ കുറിച്ച്, നമ്മുടെ ലൈഫിനെ കുറിച്ച്. ആ കൊള്ളാലും ഞാൻ നല്ല സുന്ദരി സുന്ദരന്മാര് തരുണി മല്ലികൾ എല്ലാരും ഉണ്ട്. നല്ല ചിരി എന്നാ കൈയടിക്കാത്ത വെറ്റ്സിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വെറ്റ്സിന്റെയോടുള്ള ചൈത്രയാത്ര തുടങ്ങിയിട്ട് നമ്മൾ 3 വർഷം കഴിയുന്നു. ഇപ്പൊ വെറ്റ്സ് ഇന്ത്യയിൽ വന്ന് നിൽക്കുന്നു. പണ്ട് വുമൻസ് വെഡിങ് സെന്റർ ആയിരുന്നു, ചേട്ടായിസ് ആയിരുന്നു, അലിയൻസ് ആയിരുന്നു. അവരിപ്പോ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വെഡിങ് മോൾ, 85,000 സ്ക്വയർ ഫീറ്റില് ഏറ്റവും പുതിയത്, ഏറ്റവും മികച്ചത്, മറ്റെന്തിനേക്കാളും മികച്ചത്, ഇങ്ങനെ ഒരു ലെവലിലേക്ക്, ഈ ഒരു ഹൈ ലെവലിലേക്ക് വന്ന് നിൽക്കുമ്പോ റൊമാൻറ്റിക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും, കാരണം അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ മാനേജ്മെന്റ് ഈ ഒരു ലെവലിലെത്തിയത്. എന്റെ പേര് അങ്കിൽകുട്ടൻ എന്നാണ്, സ്ഥലം ഇവിടെ തന്നെ കൊല്ലം മുഖത്തല. നീയമാരുടെ കരുനാഗപ്പള്ളി പവറില്ലല്ലേ? കരുനാഗപ്പള്ളി പവറുണ്ടോ? ഹലോ ഹലോ, കൈയടിക്കുന്നല്ലേ? ആർക്കും ഒരു ഉഷാറില്ല കേട്ടാ, ആർക്കും ഉഷാറില്ല. അപ്പം ഇത്രയും വലിയൊരു മാള് നമ്മുടെ സ്വന്തം കൊല്ലത്തി കരുനാഗപ്പള്ളി വന്നതിന് വളരെ സന്തോഷം. നമ്മുടെ പോലുള്ള ആൾക്കാരെങ്കിലും ഗൂഗലാൻ വിളിച്ചാലും ഒരുപാട് നന്ദി. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ആൾക്കാർ, എനിക്കിപ്പോ പറഞ്ഞ കരുനാഗപ്പള്ളി നമ്മൾ രണ്ടുപേരെ നമുക്ക് മുമ്പേ അറിയാം, രണ്ട് ഇരട്ട സഹോദരന്മാരെന്ന് പറഞ്ഞു അവരെ മുമ്പേ അറിയാം. പിന്നെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം, സന്തോഷമുണ്ട്. ഇനി പൊക്കി പറയണം, പബ്സ് പബ്സ് പബ്സ്. ഈ വീഡിയോ ഇട്ട് ഞാൻ ഇട്ടാൽ ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരെ ഈ ചേച്ചിയുടെ സൗണ്ട് എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷം ആ വീഡിയോ പേരിലായി ഞാനാണ്. അതായത് മുട്ട മാറ്റി വെച്ചെന്ന് പറഞ്ഞു, എനിക്കോ എനിക്ക് വേണം കിട്ടി മുട്ട മാറ്റി വെച്ചെന്ന് പറഞ്ഞ കേട്ടത്. മുട്ട നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് വീഡിയോ ഇട്ടില്ല, റീച്ച് ഇട്ടാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞു അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്ക് വള്ളി വരണ്ടല്ലേ. അപ്പൊ അതാണ് കാര്യം. പിന്നെ ഇപ്പം എല്ലാരും നല്ല ഉന്മേഷം നീക്കുകയാണ്. കൊഞ്ഞി നോക്കി പറയണ്ടേ, അമ്മാനിയേക്കാൾ എല്ലാരും പൊക്കി പറഞ്ഞിരിക്കും ഏറ്റവും വലുത്, ഏറ്റവും മികച്ചത് എന്റെ പഞ്ച. അപ്പൊ ഇനി എന്തോ ഒരു മിമിക്രിയാണോ എന്നോട് ചോദിച്ചാ, കാര്യം ഇത്രയും പേരിക്കുന്ന വേദി നമുക്കൊരു ഒരു മൈക്കിട്ട് വേദി നമ്മൾ ചെയ്യാതിരിക്കുന്ന എങ്ങനെയാ? അപ്പൊ രണ്ട് മിമിക്രി ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ജനാർദ്ദന്റെ സൗണ്ട് എടുക്കാം. നിങ്ങള് കൈയടിക്കണം കേട്ടാ, ഒരു കലാകാരന് കൊടുക്കാൻ നിങ്ങൾ കാശ് തരണ്ട, ഈ കാശൊന്നും വേണ്ട, കൈയടി. പിന്നെ കൈയടിക്കുമ്പോ ഒരു പ്രത്യേക എനർജി ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ
നമ്മളെ കയ്യില് രണ്ട് നരമ്പൊക്കെ ഇങ്ങനെ കൂട്ടിമുട്ടും, നല്ല സൗന്ദര്യം കൊടുത്താ ബാക്കിയിരിക്കുന്ന ഫോം അടിച്ചുകൊണ്ട് ചേട്ടൻ്റെയൊക്കെ സൗന്ദര്യത്തിന് രേഖ വെളുവിളാ തുടുത്തിരിക്കുന്നതാ കാരണം അതാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ജനാർദ്ദനെ സർവ്വ തെറ്റിച്ചോളത്തേക്ക് പറയല്ലേ. അപ്പൊ ജഗതി കാണിക്ക, ജഗതി വിളിച്ച വീഡിയോ ചേട്ടന്മാരുടെ പ്രത്യേകം ശ്രദ്ധിക്ക്. നമ്മള് മിമിക്രി ചെയ്തുകൊണ്ട് ഷോറൂമിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. ഫോക്കസ് വേണം. അപ്പൊ ജഗതിയുടെ പാട്ടോടെ നാരായണ കുറുടെ ഇളകി പോടാൻ പറ്റുന്ന ഇളകി പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നെ അടുത്ത് എല്ലാവർക്കും നല്ല മൂടോടു കൂടി അടിപൊളി. നമ്മളെല്ലാം വെയിറ്റ് ചെയ്ത് തുടങ്ങിയ വന്ദേ വന്ദരം വൈകിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വെറ്റ്സ് ഇന്ത്യയിലേക്ക് അടിച്ചു കയറി പോയ എല്ലാവരും. ഇപ്പം നല്ല ഒരുപാട് ബസ്സുകാർ കൊടുക്കുകയാണ്. കുട്ടിയുടെ വീഡിയോയില് ജസ്റ്റ് ഇപ്പൊ കണ്ടതേ ഉള്ളൂ സ്റ്റോറിയില്. ഹാപ്പി ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ശരി, ഹലോ. അപ്പൊ എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്, എന്റെ പേര് ശരണ്യ നന്ദകുമാർ. ലൈഫ് സ്റ്റൈൽ ഫാഷൻ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് കേട്ടോ. യൂട്യൂബ് ആണ് മെയിൻ, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. വളരെ സന്തോഷം ഇവിടെ വന്ന് എല്ലാരെയും കാണാൻ സാധിച്ചതില്. ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങളെ കാണാൻ വേണ്ടി മോൻ കാണിക്കണം, മോൻ കാണിക്കണം. ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് വന്നേക്കു വന്ന് പൊതിച്ചോറുണ്ടോ? പൊതിച്ചോറ് പൊതിച്ചോറ് ഉച്ചക്ക് വീഡിയോ എന്ന് പറഞ്ഞാണോ? അതിന് ക്ലാസ് കയറിയാ സാർ. സാറിന്റെ തല എവിടെ സാർ? സാർ തല, സാറിന്റെ തല എവിടെ? കയ്യിലൊരു തല വെക്കായിരുന്നല്ലോ. അവിടെ എന്തോ പ്രോഗ്രാം ഉണ്ട്. ഒരു അവിടെ വൈബില്ല, നൃത്തം വരുന്നുണ്ടോ? അവിടെ വൈബില്ല, നൃത്തം വൈബില്ല, അവിടെ വൈബില്ല, ഇപ്പൊ ഒരു വരും. വൈബ് വേണമെങ്കിൽ നമ്മുടെ അറിയാ. നീ താടി പൊക്കിട്ടാണോ ആഹാരം കഴിക്കുന്നത്? താടി പൊക്കിട്ട് കഴിക്കാൻ അടിയല്ല എന്റെ വാ. അറിയാ, വേണ്ട ചോദിക്കുന്നില്ല, വേറൊരു കാര്യം ചോദിക്കാനായിരുന്നു. എന്താ ചേച്ചി? ഹായ്, ഒരു ഹായ്താ, 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 ഹായ്, ഹായ്, ഹായ്. എല്ലാ ചാനലിലും വരും, ബി ജെ മച്ചാന്ന ചാനലിൽ വരും കേട്ടോ. ബി ജെ മച്ച അറിയോ? കണ്ടിട്ടുണ്ടോ? എല്ലാരും ഫോളോ ചെയ്യണം എല്ലാരും. അപ്പൊ ഓക്കെ. ഗണപതി പറഞ്ഞ് ബാലിയാണല്ലോ കൊണ്ടുപോയത്.
ഇതാ എന്റെ മച്ച എന്ന് വിളിച്ചോണ്ട് നമുക്ക് ആ കോഴി ചെങ്ങിന് കൊടുക്കാൻ കാരണം പിടിച്ചോ. ഡയറ്റ് വീഡിയോ കാര്യങ്ങള് മാസ് ഗെയിന് നോ പെയിൻ നോ ഗെയിൻ നാട്ടിൽ വെട്ടി വിളിക്കുന്നുണ്ടോ? കോഴി തിരുന്ന കോഴി എങ്ങനെയുണ്ട് പ്രസാദം? ബസ് എന്നല്ല ബിരിയാണി. ദേഷ്യം പിടിക്കുന്ന ഷൂട്ട്, ദേഷ്യം പിടിക്കുന്ന ഷൂട്ട്. പോരാ ഭാവം, പോരാ ഭാവം, പോരാ ഭാവം, പോരാ ഭാവം, പോരാ വീട് ഉൾപ്പെടുന്നു ഭാവം, പോരാ എടുക്ക മുഖത്ത് ദേഷ്യം. രശ്മി അമ്മന്താര ഒന്ന് നോക്കുന്നു, ഞാൻ വിളിക്കുന്നു. രശ്മി അമ്മന്താര കാണുമ്പോൾ ദേഷ്യമാണോ? എനിക്ക് കിട്ടിയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മൾ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫേവറേറ്റ് ചാനലുകളിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടന്റുകളാണെങ്കിലും അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസിനാണ് ഞാൻ നിങ്ങളെ പറയാം. അതിനുപരി ഇൻഫ്ലുവൻസേഴ്സ് ആണ്. എന്നിരുന്നാൽ പോലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങളൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളവരാണ് ഓരോരുത്തരും. സോ നിങ്ങളൊക്കെ എക്സൈറ്റഡ് അല്ലേ? രശ്മികയുടെ ഒരു നമ്മൾ പറയില്ലേ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് നാഷണൽ ക്രഷ് എന്നൊക്കെയാണ് പറയുന്നത്, സത്യമാണത്. സോ ആഷ് അത് അങ്ങനെ തന്നെയല്ലേ? ഞാൻ പോടാ ശരണ്യ അതങ്ങനെ തന്നെ. എന്ത് ചോദ്യമാണ് എന്നുള്ളത്. അപ്പൊ പലരും ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖങ്ങളായിട്ട് എനിക്ക് ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് എപ്പോഴും റെസ്പെക്ട് തന്നെയാണുള്ളത്. ബിക്കോസ് നമ്മള് നമ്മുടെ ലൈഫ്. അപ്പൊ മച്ചാ ഇപ്പൊ രശ്മിക എത്തും. ഈ ലിഫ്റ്റിലൂടെ ആയിരിക്കണം അദ്ദേഹം. അപ്പൊ ഈ ലിഫ്റ്റിൽ കൂടിയാണ് വരുന്നത്. ഇപ്പൊ കിട്ടിയ വിവരങ്ങൾ അറിയുന്നത് വെച്ച് രണ്ട് മിനിറ്റിനകത്ത് റിപ്പോർട്ടർ റിപ്പോർട്ടർ ബി ജെ മച്ചാനോടൊപ്പം ബെൻട്രാക്സ് പോയി. യെസ്, അപ്പൊ സ്റ്റിൽ വെയിറ്റിംഗ്. യെസ് വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. Hi, hi. I was waiting to come inside as well. Yeah. Ladies and gentlemen, that's Rashmika Mandhana for you, yeah. Right? Yeah, here we go. Okay, so this is for you. And... Jujutsu Kaisen. Oh, okay. We speak different language. Huh? You all watch the latest episode, huh? Yeah, no? Huh? Yeah. These guys are completely on social media, they live on it, so you ask anything you'll get answers. But the thing is, they have a few questions for you. Both of us are different, talking different language altogether. We have gone Japan. Japan? Yeah. Okay, so bye bye. See you. Okay, so here we go, they have a few questions for you. Yeah. Well prepared, so can I have the very first question? The first question, okay, here we go. Yeah, let's do it. Hi. Hi. What's up? How do you feel about people warm from the Kerala locally? What do I feel like? How do you feel about warm welcome from the Kerala locally? As in, I haven't been to Kerala for a really long time, and today, as soon as I landed, I went and had like full authentic food, appam and stew and all. Appam, stew and all. Okay. And I'm like, my trainer has said, please diet. And clearly that is not working out because Kerala if you live here, that's not going to work out. It's a problem. So tasty. Yeah. And the third question. What's the third question? Third question? Okay. There we go. Good evening, ma'am. Hi. Good evening, sir. I was telling about the Demon Slayer episode. Yes. Yeah. Of course. I saw you. Ma'am, which dress did you like the most? Which dress did I still have to go look around. But I'm a sari person, clearly. Ma'am, can I get a photo with you? Of course you can. No. That was very clever, right? Okay, but just wait for a second, please. Okay, so can we have the fourth question? Who has the fourth question? Oh, buddy. Yeah. Okay, there you go. Question. Right question.
Hi. Hi, Rashmika. Hello. Nice, nice to meet you. Nice and I hope you enjoyed Kerala. Yes, yes, I am enjoying. What do you like the most about Kerala? I love you people. I love the food, I love the place, I love the people, and I love the culture. I'm a fan. We are also fans. Yes, so I think just give me the phone, just give me the phone. Just give me one phone. Let's, yeah, there we go. You should come back. മുഴുവൻ നമ്മുടെ മച്ചന്മാരുണ്ട് ഇവിടെ. സഹോദരങ്ങളാണ്, അവര് തമ്മിലുള്ള ഒരു വിശ്വാസം, അവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ദി ബെസ്റ്റ് കൊടുക്കുക കരുനാഗപ്പള്ളിയിലേക്ക്. ഏറ്റവും അനുബന്ധിച്ച്